റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം, സംശയമില്ലല്ലോ, സംശയമില്ല. അവിടുത്തെ മാർഗം പിൻപറ്റണം, സംശയമില്ല. ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ഞാൻ റബീലവൽ വരാൻ പോവാണ്, വിശദമായിട്ട് ഇവിടെ പറയും. റബീലവൽ വരാൻ പോവാണ്. അപ്പൊ ഈ റബീലവൽ വരുമ്പോ നമ്മൾ നബീദിനം കഴിക്കൂല. അപ്പൊ ചില ആൾക്കാർ കണ്ടോ, വഹാബികള് കണ്ടോ, മുജാഹിദീങ്ങള്, അവർക്ക് മുത്തുനബിയുടെ സ്നേഹമില്ല. കാരണം എന്താ? സുന്നത്ത് മാതിരി പുറത്താണ്. അപ്പൊ നമ്മള് ഈ സുന്നത്ത് മാതിന്റെ പുറത്താണ് എന്ന് നമ്മളെ പറ്റി വിചാരിക്കാൻ കാരണം നമ്മൾ നബീദിനം കഴിക്കണില്ല എന്നാണ്. ഈ ആളുടെ ധാരണ എന്താണ്? സുന്നത്ത് മാതിരി നബീദിനം ഉണ്ട് എന്നാണ്. ഓലെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഓലെ ധാരണ എന്താണ്? സുന്നത്തെ മായത്തെന്ന് പറഞ്ഞ സംഗതിയിൽ നബിദിനാഘോഷം ഉണ്ട്, മുജാഹിദിൽ കഴിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്താന്നല്ലേ വിചാരിക്കുക, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് സുന്നത്തെ മായത്തെ അത് ഉണ്ടോ ഇല്ലേ. നേരത്തെ അതിര് പറഞ്ഞല്ലോ, അതിര് റെഡി ആയില്ലപ്പോ കല്ല കല്ലിട്ടളി, ഒരു കല്ലടിയിൽ ഇട്ടിട്ട് ഒന്ന് മേലും കൂടി കൊടുത്താൽ ഉഷാറായിക്കോളും, പിന്നെ നീങ്ങൂല, ഉറപ്പിച്ചളി. അതിരും അങ്ങനെ ഉള്ളു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചാൽ എന്ത് ചെയ്യാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിന്റെയും മാർഗമാണ് സുന്നത്തെ മായത്ത്. നബിദിനാഘോഷം ഇനി അതിലുണ്ടോ ഇല്ലേ നോക്കിയാൽ ക്ലിയറായി അല്ലേ. ഞാൻ ഉദാഹരണം പറയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ വേണ്ടേ? സ്നേഹിക്കണം. ഞങ്ങളും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളും ഞമ്മളും അങ്ങനെ പറയാ സൗകര്യത്തിന്. അപ്പൊ രണ്ടുകൂട്ടരും സ്നേഹിക്കുന്നുണ്ട്. ഏയ്, അപ്പൊ രണ്ടുകൂട്ടർ, ഞാൻ ഒരു പ്രതിപക്ഷത്തെ നിർത്തിക്കൊണ്ട് കുറ്റപ്പെടുത്താൻ പറയും, സൗകര്യം ചിലത് അങ്ങനെ പറയാൻ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ ഇവളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നു? മുജാഹിദികൾ എന്തുകൊണ്ട് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നു? അത് സുന്നത്തെ മാത്തിൽ ഉണ്ട്. ഇനി നബിദിനം കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും പറയുന്നു റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ. ശരി, അവരെന്തുകൊണ്ട് സ്നേഹിക്കുന്നു? സുന്നത്തെ മാത്തിൽ അത് ഉണ്ട്. നമ്മൾ സ്വലാത്തിലൊന്നു അല്ലേ, സ്വലാത്തിലൊന്നു. ഈ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹത്തിന് വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, വല്ല ജാടാക്കി വച്ചുമ്പോൾ ഉണ്ടാക്കണം എന്നല്ല, മറിച്ച് സ്വലാത്ത് ഉണ്ട്. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ പേര് സ്വലാത്ത്. ഒരു വട്ടം സ്വലാത്ത് ഒല്ലിയാൽ കൂലി പത്താണ്, വല്ല പോരിശുള്ള സംഗതിയാണ്. നമുക്ക് തർക്കമുണ്ടോ ഇല്ല, എതിർപ്പുണ്ടോ ഇല്ല. എന്തുകൊണ്ട് നമ്മൾ സ്വലാത്ത് ഒല്ലുന്നു? അത് സുന്നത്തെ മാത്തിൽ ഉണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നത് സുന്നത്തെ മാത്തിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. എത്രത്തോളം സ്നേഹിക്കുന്നു അറിയോ? ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, നമ്മക്ക് ആരൊക്കെ പ്രിയപ്പെട്ട പ്രിയജനങ്ങളായി ആരൊക്കെയുണ്ടോ അവരെക്കാളൊക്കെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ട്? അത് അവിടുന്ന് സുന്നത്തെ മാത്തുള്ളതാണ്. സുന്നത്തെ മാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിയുടെ മാർഗമാണ്, സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ റസൂലുള്ളാഹി മാർഗത്തിൽ കാണാം, സ്വഹാബത്തിന്റെ മാർഗത്തിൽ കാണാം. ആ പ്രവാചകൻ സ്വഹാബത്തെ സ്നേഹിക്കണമെന്ന്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി അല്ലെങ്കിൽ വവുൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ തന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. അപ്പോ ഒരാൾ നമ്മൾ കൂട്ടത്തിൽ ഒരാളോട് ചോദിക്കുകയാണ്, അല്ല നിനക്ക് എന്റെ ഉമ്മയാണോ റസൂലാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഉമ്മ, പിന്നെ വാപ്പ അല്ലേ. റസൂലുള്ളാഹി സ്വല്ലം കഴിഞ്ഞിട്ടാണ് ഈ സ്നേഹമുള്ളത്. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഏതെങ്കിലും സഹോദരങ്ങൾ, സുന്നത്തെ മാത്തെന്ന് പറയാൻ മുജാഹിദികൾക്ക് എന്ത് അവകാശമാണെന്ന് സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, പ്രിയമുള്ളവരെ, ഇത്ര സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അവിടുത്തെ പേര് സ്വലാത്തോ ഉണ്ട്, സ്വലാത്തുണ്ട്, ഒരു സംശയവുമില്ല, സ്വലാത്ത് ചൊല്ലുന്നവരാണ്. പക്ഷേ സ്വലാത്തിന്റെ പേരിൽ ഒരു പിരിവെടുത്തിയിട്ട് അതിന്റെ പേരിൽ ഒരു ഒരു ആത്മീയ ചൂഷണം അത് ഞങ്ങൾ നടത്തൂല. അവർ സുഹാസമുണ്ട്, സ്നേഹം കൊണ്ടാണ്. സ്വലാത്തുണ്ട്, സംശയമില്ല. എന്തുകൊണ്ട്? അത് സുന്നത്ത് മാത്തിലുണ്ട്. അപ്പൊ സ്വലാത്ത് സുന്നത്ത് മാത്തിലുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്നേഹിക്കൽ സുന്നത്ത് മാത്തിലുണ്ട്, ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. രണ്ടു ഉദാഹരണം പറഞ്ഞു എന്നുള്ളേ. ഇനി റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിക്കൽ റബീഉൽ മാസത്തിലോ ആ മാസത്തിലെ പന്ത്രണ്ടിനോ മറ്റു മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ഇല്ലാത്ത ഒരു ഒരു എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ, സുന്നത്തെ മാത്തിൽ ഉണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ എന്നല്ല, സുന്നത്തെ മാത്തിൽ ഉണ്ടെങ്കിൽ
ഞങ്ങളുണ്ടാകും കൂട്ടരെ, ഞങ്ങളുണ്ടാകും, വെറുതെ പറയല്ല. ഒരു രേഖ റസൂലുള്ളാഹി സ്വല്ലം കഴിച്ചതിന്, സ്വഹേബത്ത് കഴിച്ചതിന് ഇല്ല, ഇല്ല, ഇല്ല. നമ്മള് മുജാഹിദികളെക്കാൾ ബോധ്യം ഉണ്ടാവും ഉസ്താദുമാർക്ക്, കാരണം തപ്പി തപ്പി കുഴഞ്ഞതാണ് അല്ലേ. നമുക്കില്ല എന്ന് പറഞ്ഞതല്ലോ, പക്ഷെ ഒരു തപ്പി തപ്പി കുഴഞ്ഞതാണ്. നമ്മളെക്കാൾ ഉറപ്പും ബോധ്യം ഉണ്ടാവും. എന്തേ എന്തേ ഒരു തെളിവ് നിങ്ങൾ ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കഴിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കിട്ടുന്ന മറുപടി എന്താ? റസൂലുള്ളാഹി സ്വല്ലം ഖദീജ ബിന്റെ പേരിൽ ആടിനർത്തിയില്ലേന്നാണ്. അത് എന്തിട്ട്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം ജന്മദിനം തെളിവില്ലല്ലേ. ഉണ്ടെങ്കിൽ അതല്ലേ പറയാ, ഉണ്ടെങ്കിൽ അതല്ലേ പറയാ. ഇനി ഇതിന് തെളിവാണോ? അല്ല. അതെന്താന്ന് വെച്ചാൽ ഖദീജ ബിവി റസൂലുള്ളാഹി സ്വല്ലം ഭാര്യയായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലം ഇവരുടെ അവിടുത്തെ ഭാര്യ വഫാത്തായ ശേഷം, ഖദീജ ബിവിയുടെ വഫാത്തിന് ശേഷം എന്നെങ്കിലൊക്കെ, ജനിച്ച ദിവസമെന്നോ വഫാത്തായ ദിവസം നോട്ടല്ല, എന്നെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആടിനിറക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ ആട്ടുമാംസത്തിന്റെ വിഹിതം ഖദീജ ബിവിയുടെ കൂട്ടുകാരികൾക്കും എത്തിച്ചു കൊടുക്കും. ഖദീജാബിന് ജന്മദിനമല്ല മരണദിനമല്ല എന്നാണോ അന്ന്? ഇതാണ് ഏത് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലം ജന്മദിനം കഴിക്കാൻ തെളിവ്. ഇനി ഇത് തെളിവാക്കിയിട്ട് ഇത്രയും കാലമായിട്ട് ഖദീജാബിന്റെ ജന്മദിനം നമ്മൾ ഉസ്താദുമാർ കഴിച്ചിട്ടുണ്ടോ? ഇനി കഴിക്കല്ലോ. ഇതരല്ലോ ഇല്ല. എന്തുകൊണ്ടുണ്ടായില്ല? ഇതതിന് തെളിവല്ല. ഇത് ജന്മദിന ആഘോഷിക്കാൻ തെളിവണി ആദ്യം ഉണ്ടാണ്ട് ഖദീജാബിന്റെ അല്ലേ? അതെന്തേ നടത്താത്തത്? ഇനി നടത്താത്ത വെച്ച് നടത്താൻ വേണ്ടിയല്ല പറഞ്ഞത്, നിങ്ങൾ ഇതും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടായി പറഞ്ഞത്, ഈ റസൂലുള്ളാഹി സ്വല്ലം ജന്മദിനം കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടായി പറഞ്ഞത്. അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം തെളിവില്ല. അത് പിന്നീട് ഹിജറ 300-400 കഴിഞ്ഞിട്ട് ഷിയാക്കൾ ഉണ്ടാക്കിയ പരിപാടിയാണ്. ലോകത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ലോകത്ത് ഷിയാ സുന്നി രണ്ട് ടീമാ മുസ്ലിങ്ങൾ. ഷിയാ സുന്നി, ഷിയാ എന്ന് പറഞ്ഞാൽ ഷിയാത്തു അലി, അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് അലി റളിയല്ലാഹു ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പുകഴ്ത്തിയിട്ടുള്ള ഇല്ലാത്ത ഒക്കെ പാടാണ്ട് കൂട്ടി പറഞ്ഞാണ്ട് അങ്ങട്ടങ്ങട്ട് അതിരി വിട്ട ടീമാണ്. കുറേ പിഴച്ച വളരെ അതിരി കടന്ന ടീമയിലുണ്ട്. എത്രത്തോളം ചോദിച്ചാല് ഒന്നാമത്തെ ഖലീഫ സുദ്ദീഖല്ല അലി ആയിരുന്നു ആവേണ്ടത് എന്ന് പറഞ്ഞ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയോ കേരളത്തിലും പല മുസ്ലിയാക്കന്മാർക്കുമുള്ള സ്വാധീനം അതാണ്. ഈ മാല മൗലികൾ ഉണ്ടാക്കി തുടങ്ങിയത് ഷിയാക്കളാണ്. സുന്നിന്റെ പേരിൽ കൊണ്ടുവന്നു ഇവിടെ ഞങ്ങൾ പറഞ്ഞു യഥാർത്ഥ സുന്നിയിലേക്ക് വരിയെന്ന് ഞങ്ങൾ പറഞ്ഞു. യഥാർത്ഥ സുന്നത്ത് മാത്രക്ക് വരിയെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മറ്റേ ഷിയാക്കളുടെ സ്വാധീനം കൊണ്ടായ ഒരു സാധനമാണ്. ആക്ഷേപിക്കല്ലേ, ഒന്ന് മനസ്സിലാക്കിക്കള്. കബർ കെട്ടിപ്പൊക്കെ ഇവിടുന്ന് വന്നതാ. നിങ്ങൾ നോക്കി പല മഖ്ബറയിലും പുറത്തു പോയി നോക്കി, പലയിടത്തും കാണാ, യാ അല്ലാ, യാ മുഹമ്മദ്, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ. ഇവിടുന്ന് ആ റൂട്ട് മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? കേരളത്തിലും അതിന്റെ ശക്തമായ സ്വാധീനങ്ങളുണ്ട്. ഇൻഷാല്ലാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന മേഖലകളിൽ അത് കൃത്യമായി തുറന്ന് കാണിക്കാൻ തന്നെ തീരുമാനിക്കുകയും ആ നിലക്കുള്ള കൃത്യമായ അതുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാവും കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ആ നിലക്ക് സ്വാധീനത്തെ അല്ലെങ്കിൽ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞ പരിപാടി. അതെങ്ങനെ നമ്മൾ സുന്നികൾ ചെയ്യാം? നമ്മളൊക്കെ സുന്നികളാണ്, നമ്മളിങ്ങനെ സുന്നികൾ ചെയ്യാം? അത് ഷിയാക്കൾ ഉണ്ടാക്കിയതല്ലേ? ഷിയാക്കൾക്ക് അങ്ങനെ എന്തെല്ലാം ബാധകതകളുണ്ട്, സ്വീകരിക്കാൻ പറ്റൂല. അത് ഇസ്ലാമിൽ പുതിയ കാര്യമായി ഉണ്ടായതാണ്, അവരുണ്ടാക്കിയതാണ്, ബിദ്അത്താണ്. ഈ കാര്യം തുറന്നു മനസ്സിലാക്കുക. നാല് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഓക്കെ, തർക്കമില്ല. പക്ഷേ റബീഉൽ അവ്വൽ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ എന്ത് ശ്രേഷ്ഠതയാണുള്ളത്? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം പുണ്യ റബീഉന് സ്വാഗതം എന്ന ബോർഡുകൾ, ഫ്ലക്സുകൾ, ബാനറുകൾ, ഗേറ്റുകൾ. പുണ്യ റബീഉന് സ്വാഗതം. ഞങ്ങൾ സ്നേഹത്തോട് ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് അന്വേഷിക്കുക, ഈ റമദാൻ മാസം പുണ്യമാണ്, തർക്കമുണ്ടോ? ഇല്ല. ആയത്ത് തെളിവുണ്ട്, ഹദീസ് തെളിവുണ്ട്, പുണ്യമാസമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കുക, ഈ റബീഉൽ അവ്വൽ പുണ്യമാസമാണ് എന്നുള്ളതിന് എന്താണ് രേഖ? ഏതാ ആയത്ത്, ഏതാ ഹദീസ്? ഒന്നുമില്ല. ഉണ്ട് എന്ന് പറയുന്ന കോലമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഒരു ഉദാഹരണം. നിങ്ങൾ ആലോചിച്ചോ, ഇതുപോലെയുള്ള സംഗതികളാണ് പറയാറുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം പ്രവാചകനായി ജീവിച്ചിട്ട് ഒരൊറ്റ കൊല്ലത്തെ റബീഉൽ അവ്വൽ പോലും അവരുടെ ജന്മദിനം കഴിച്ചിട്ടില്ല. ഒറ്റ കൊല്ലം വിട്ടുപോയോ അവിടുന്ന്?
ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാല ധരിക്കണമെന്ന് പഠിപ്പിച്ചില്ലേ പ്രവാചകൻ സ്വസലം? വസ്ത്രം ധരിക്കുമ്പോ ഏത് ഭാഗത്ത് നിന്ന് ആരംഭിക്കണമെന്ന് പഠിപ്പിച്ചില്ലേ റസൂലുള്ളാഹി സ്വസലം? രാത്രി കിടക്കുമ്പോ എങ്ങനെ ചെരിഞ്ഞ് കിടക്കണമെന്ന് പഠിപ്പിച്ചില്ലേ പ്രവാചകൻ സ്വസലം? ജീവിതത്തിൽ ചെറുതും നിസ്സാരമെന്ന് ഒരു പക്ഷെ നമ്മൾ വിചാരിച്ചേക്കാവുന്ന പല 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 കാര്യങ്ങളും പഠിപ്പിച്ചില്ലേ പ്രവാചകൻ സ്വസലമ? എന്തേ ഈ നബിദിനാഘോഷം ഉണ്ടായിട്ട് വിട്ടുപോയോ? അവിടുന്ന് പെരുന്നാൾ പഠിപ്പിച്ചില്ല, ഈദുൽ ഫിത്തർ പഠിപ്പിച്ചില്ലേ അവിടുന്ന്? ഈദുൽ അദ്ഹ പഠിപ്പിച്ചില്ലേ അവിടുന്ന്? അതൊക്കെ പഠിപ്പിച്ച, തക്ബീർ ചൊല്ലൽ പഠിപ്പിച്ച, നമസ്കാരം പഠിപ്പിച്ച, അതുമായി ബന്ധപ്പെട്ട ആദാബുകളൊക്കെയും പഠിപ്പിച്ച ആ പ്രവാചക പുങ്കവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റബ്ബീ ലവൽ ആഘോഷം വിട്ടുപോയോ? അങ്ങനെ ഒരു ദീൻ ഉണ്ടായിട്ട് പുണ്യമുണ്ടായിട്ട് വിട്ടുപോയോ? ഇത് വിശ്വസിക്കണോ ഒരു മുസ്ലിം? ഇത് വിശ്വസിക്കണോ ഒരു സുന്നി? സുന്നത്തെ മാത്രത്തിലെ ഒരു മെമ്പർ ഇത് വിശ്വസിക്കണോ? പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ മാർഗമാണല്ലോ അൽ ജമാഅ, സുന്നത്തിൽ ഇല്ല എന്ന് മനസ്സിലായില്ലേ? ഇനി അൽ ജമാഅ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ മാർഗം അതിലുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി തന്റെ റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തോ വഫാത്തിന് ശേഷമോ അവരുടെ ജന്മദിനം കഴിച്ചത് ഒരു രേഖയുണ്ടോ? എവിടെയും ഇല്ല, ഒരു സ്വഹാബിയും ഇല്ല, ചെയ്തില്ല. എന്നാൽ ആ സ്വഹാബത്തിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു അവരുടെ സ്നേഹം? വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയോ? അറിയില്ലേ നമുക്ക് മഹാനായ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ ചരിത്രം. റസൂലുള്ളാഹി സ്വസല്ലം വഫാത്തായി എന്ന് കേട്ടപ്പോ മദീനത്തെ പള്ളിക്ക് ചുറ്റും ഊരിപ്പിടിച്ച വാളുമായി ഓടി നടക്കുക, മുത്തനബി വഫാത്തായി എന്ന് പറഞ്ഞ് തല ഞാനെടുക്കുന്നു പറഞ്ഞിട്ട് വഫാത്താകൂല എന്ന് വിശ്വസിച്ചിട്ടല്ല, സ്നേഹം കൊണ്ട്, ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട്, അതല്ലാത്ത അടുപ്പം കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ പ്രിയമുള്ളവരെ? അത്ര സ്നേഹിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോഴോ കഴിച്ചോ? ഒരിക്കൽ റസൂലുള്ളാഹിയെ കൊല്ലാൻ വേണ്ടി വാളൂരി പുറപ്പെട്ട ആളായിരുന്നില്ലേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്? എന്നിട്ട് പിന്നീട് വല്ലാത്ത സ്നേഹമായിരുന്നില്ലേ? വല്ലാത്ത ബന്ധമായിരുന്നില്ലേ? ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു റബീഉൽ അവലെത്തിയപ്പോ റസൂലേ അങ്ങയുടെ ജന്മ മാസമല്ലേ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ആ മാസത്തിന് ഒരു പുണ്യം കൽപ്പിച്ച് ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് ആഘോഷിച്ചോ? ഇല്ല. ഇനി റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖിലാഫത്ത് കാലമാണ്. ആ കാലത്ത് ഒന്ന് പറഞ്ഞോ എന്ത് റസൂലുള്ളാഹിയുടെ ജന്മദിനം കഴിക്കല്ലേന്ന്? പോട്ടെ, തന്റെ കാലം, തന്റെ ഭരണകാലം, ദീർഘമായ കാലം, ആ കാലത്ത് ഒരിക്കലെങ്കിലും നടത്തിയോ? ഇല്ലല്ലോ പ്രിയമുള്ള. ഒരു സ്വഹാബിയും കഴിച്ചില്ല, ഒരു സ്വഹാബിയും ആഘോഷിച്ചില്ല. സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിയുടെ മാർഗം, സ്വഹാബത്തിന് മാർഗം, അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആ രണ്ട് മാർഗവും പിൻപറ്റുന്നവർ. ആ മാർഗത്തിൽ റസൂലുള്ളാഹിയുടെ ജന്മദിനം ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ പറയണമെന്നില്ല, മനസ്സിലൊന്ന് ചിന്തിക്ക. ഈ ഇരിക്കുന്ന മുജാഹിദുകളെ കുറിച്ച് ഒരു പക്ഷേ വിമർശനത്തോടെ കാണുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന, നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾ പലരും ഞാൻ ആക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത്. നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടാകും ഇതൊക്കെ പറഞ്ഞിട്ടെന്താ, ഇവര് പുത്തൻവാദികളല്ലേ, മുത്തനബിയോട് സ്നേഹമില്ലാത്തവരല്ലേ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചേക്കും. പറയൂ പ്രിയമുള്ളവരെ, ഈ ഒരൊറ്റ സ്വഹാബിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈമറി ഓഡിയൻസ് ആയിരുന്ന, പ്രഥമ അഭിസംബോധന വിഭാഗമായിരുന്ന, അവർ നേരിട്ട് ഇസ്ലാം ദീൻ പഠിക്കാൻ അവസരം കിട്ടിയ ആ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബി പോലും റസൂലുള്ളാഹിയുടെ ജന്മദിനം കഴിച്ചില്ല. അവരൊക്കെ പുത്തൻവാദികളോ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണേ, അന്വേഷണമായിക്കൊണ്ടുണ്ടാകണേ. അവരൊക്കെ പുത്തൻവാദികളോ? ആ സ്വഹാബിമാര് റസൂലുള്ളാഹിയുടെ സ്നേഹമില്ലാത്തവരോ? യുദ്ധക്കളങ്ങളിൽ, രണഭൂമികളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ശരീരം കൊണ്ട് വിരിമാറുകൊണ്ട്, സ്വന്തം വിരിമാറുകൊണ്ട് പ്രൊട്ടക്ഷൻ തീർത്ത ആ സ്വഹാബത്ത് സ്നേഹമില്ലാത്തവരോ? പ്രവാചകൻ സല്ലല്ലാഹുവിനോട് പിരിശമില്ലാത്തവരോ? പ്രിയമുള്ളവരെ, അവരാരും കഴിച്ചില്ല എന്ന് ഇന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ. ഇന്നൊരു പക്ഷേ ഈ പരിപാടി വീക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത റസൂലുള്ളാഹി കഴിച്ചിട്ടുണ്ട് നബിദിനം എന്നായിരുന്നോ? സ്വഹാബത്ത് കഴിച്ചിട്ടുണ്ട് നബിദിനം എന്നായിരുന്നോ? എന്നാൽ ഇപ്പോഴെങ്കിലും ഈ നിമിഷമെങ്കിലും മനസ്സൊന്ന് തുറക്കൂ പ്രിയമുള്ളവരെ. എന്നിട്ടൊന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പ്രവാചകൻ സ്വസലം കഴിച്ചിട്ടില്ല അവിടുത്തെ ജന്മദിനം, സ്വഹാബത്ത് കഴിച്ചിട്ടില്ല, അത് പിന്നെ എങ്ങനെ ഇത് ദീനാകും?
എങ്ങനെ ഇത് സുന്നത്തിയമാത്താകും? സുന്നത്തിയമാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വഹാബത്തിന് മാർഗമല്ലേ? അതിലില്ലല്ലോ ഇത്. പ്രിയമുള്ളവരെ, ഈ നിലക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ബിദ്അത്ത് ചെയ്താൽ വലിയ അപകടമാണ്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ, നരകത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. അപ്പൊ പറയും, എന്നാ പിന്നെ ഇവിടെ കുറെ പുതിയതില്ലേ? നിങ്ങൾ മദ്രസ ഉണ്ടാക്കില്ലേ? റസൂലുള്ളാഹി സ്വല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടോ? രാവിലെ 6:30 ബെല്ലടിക്ക, 8:30 വിട, റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? അവിടെ അസലുണ്ട്, ദീൻ പഠിപ്പിക്കാന്നുള്ള അസലുണ്ട്. 6:30 നമ്മളെ സൗകര്യത്തിലുള്ള സമയമാണ്, 8:30 നമ്മളെ സൗകര്യത്തിലുള്ള സമയമാണ്. ദീൻ പഠിപ്പിക്കാന്നുള്ള അസലുണ്ട്. ഖൈറുക്കും ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അത് നമ്മുടെ ഭൗതിക സൗകര്യമാണ്, സമയം. എന്നാൽ ഇതേപോലെ അസല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷിക്കലിയ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ, മറ്റു മാസങ്ങളെക്കാൾ ആ മാസത്തിന് ഒരു പ്രത്യേകത കൊടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം, ഒരു ഗ്ലാസ് പച്ചവെള്ളം അല്ലാഹുവിന്റെ റസൂൽ ഈ മാസത്തിൽ ഞാൻ ജനിച്ച മാസമാണ് എന്നുള്ള പ്രത്യേകത കൊടുത്തുകൊണ്ട്, പുണ്യമാസമാണ് എന്നുള്ള പഠിപ്പിച്ച് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ചെറുനാരങ്ങ പിഴിഞ്ഞ്, ഭൗതിക സൗകര്യമാണ്. ഏയ്, 8:30 വെല്ലടിക്കുന്ന മാതിരി അത് ഭൗതിക സൗകര്യമാണ്. ചെറുനാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ടിട്ട് ലൈം ജ്യൂസ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഈത്തൊരറ്റ ഈത്തപ്പഴം എടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് സ്വഹാബത്തിന് കൊടുത്തതാ, ഞാൻ ജനിച്ച മാസമാണ്, പുണ്യമാസമാണ്, അത് ആഘോഷിക്കാണെന്ന് പറഞ്ഞ ആ അർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് അതിന്റെ ഭൗതിക സൗകര്യമാക്കിയിട്ട് നല്ല ബിരിയാണി വെച്ചിട്ട് ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ പിന്നെന്താ മന്തിയോ എന്താ വെച്ചാ ചെയ്യേനി. തെളിവുണ്ട്, അസലുണ്ടോ? അസലുണ്ടോ? ഇതാ വിഷയം. റബീലവല്ല പുണ്യം കൽപ്പിച്ച് റസൂലുള്ളാഹി എന്തെങ്കിലും ചെയ്തോ? ഇതാണ് വിഷയം, മനസ്സിലായല്ലോ. എന്ന ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് ദുനിയാവിന്റെ വിഷയം വിലക്കപ്പെടാതെ ചെയ്യാം. ദീന്റെ വിഷയത്തിൽ പറ്റൂല, ദീന്റെ വിഷയത്തിൽ തെളിയുവാണം.